എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് വിരോധം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയം ഉള്ള കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന കാര്യത്തിന് ആധാരമായ ഒരു സംഭവം കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി മഹാരാഷ്ട്രയിലാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഡിസംബർ 20-ാം തീയതി സുവിശേഷം പറയുകയും അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്ത രണ്ട് ദേവദാസന്മാരെ മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിലെ നാർപോളി പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ലഘുലേഖ വിതരണം ചെയ്യുന്നതിനെ തടയുകയും ചെയ്തു. മാത്രമല്ല, സാധാരണഗതിയിൽ എല്ലാ സഭകളിലെയും ട്രാക്ട് വിതരണം ഫ്രീയായി നിട്ട് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തോടുകൂടി നടത്തുവാൻ പറ്റുന്ന സമയമാണ് ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസിന് ദിവസം. ആ ദിവസം ആരും പുറത്തിറങ്ങി ട്രാക്ട് വിതരണം ചെയ്യരുതെന്ന് പോലീസ് അധികാരികൾ അവിടെ പാസ്റ്റർമാരുടെ എല്ലാം യോഗം വിളിച്ചുകൂട്ടി അവരോട് നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് ഡിസംബർ 25-ാം തീയതി, അതായത് 2019 ഡിസംബർ 25-ാം തീയതി, ഒരു ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുവാനോ കഴിഞ്ഞില്ല. അത് ഈ പ്രാവശ്യം 2019 ഡിസംബറിൽ വലിയൊരു ആത്മീയമായ നഷ്ടമുണ്ടാക്കി. സാധാരണഗതിയിൽ പലപ്പോഴും ട്രാക്റ്റൊക്കെ കിട്ടുന്നവർ ഫോൺ വിളിക്കുകയും അതുപോലെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ 2019 ഈ 25-ാം തീയതി അങ്ങനെ നടന്നില്ല. മിക്കവാറും സഭകളിലെ ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് കൂടി ആ ദിവസം പ്രാർത്ഥിക്കുകയും പല സഭകളിലും ഉപവാസ പ്രാർത്ഥനയായിട്ട് തന്നെ ആ ദിവസം കഴിഞ്ഞു പോകുവാനിടയായി. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി പലപ്പോഴും സുവിശേഷം പറയുവാനോ അതുപോലെ തന്നെ ഒരു മതസ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നോർത്ത് ഇന്ത്യ കടന്നു പോകുന്നത്. ഇതിനെ മധ്യത്തിൽ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ തന്നെ ദൈവമക്കളെയോ പാസ്റ്റർമാരെയോ എന്തോ ചെയ്യാൻ വേണ്ടിയില്ലാത്ത ഒരു തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.